നമുക്ക് ഒരു സിനിമ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു നാലഞ്ച് റീലുകൾ കഴിയുമ്പോഴാണ് സാധാരണ നായകൻ പ്രത്യക്ഷപ്പെടാറ് അല്ലേ. ഇതാ ഈ പരിപാടിയിലെയും നായകനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള മിമിക്രി രംഗത്ത് നിന്നും മലയാള സിനിമാ വേദിയിലെത്തി, മലയാള സിനിമാ വേദിയിൽ നിന്നും തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, വെണ്ണിക്കൊടി പാറിച്ച പ്രിയപ്പെട്ട കലാകാരൻ, മലയാള സിനിമയുടെ, മലയാളത്തിൻ്റെ കറുത്ത മുത്ത്, നാടൻ പാട്ടിൻ്റെ സുൽത്താൻ, ശ്രീ കലാഭവൻ മണി. മണിയെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖല്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നാണ്. ഞാൻ കലാഭവനിലൂടെ മിമിക്രിയിൽ വന്നെങ്കിലും ആകെ ഒരു പ്രാവശ്യം മാത്രമേ മാഹിയിലൊരു പരിപാടിക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ആ അതൊരു പുണ്യമായിട്ട് കാണാണ്. അതിനുശേഷം പിന്നെ ഞാൻ സിനിമാനടനായിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അത് എത്രയും നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ഇത്രയും ആളുകളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് പരിപാടി കുറച്ച് നേരം വൈകി, എന്നാലും നമുക്ക് നിങ്ങൾ എന്നെ കാണേണ്ടത് ഒരിക്കലും ഒരു സിനിമാ താരത്തിനെ കാണുന്ന മാതിരി കാണണ്ട. നിങ്ങളെല്ലാവരും ആ പഴയ ഓട്ടർഷോ ഓടിക്കുന്ന മണിയെ കണ്ടാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. നമുക്കൊരു ഒരു താരജാടയോട് കൂടിയിട്ടുള്ള പരിപാടി നമുക്ക് കാണണ്ട അല്ലേ. നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ പറയണം, അത് ഞാൻ പാടും. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ നടക്കുന്ന പരിപാടിക്ക് ഒരുപാട് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇവിടെ ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ എ വി ശ്രീധരൻ സാറ്. അദ്ദേഹത്തിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷമൊക്കെ തയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ 25 വർഷം തയ്ക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും നല്ല ദീർഘായുസ് ലഭിക്കട്ടെ എന്ന് ഞാൻ സർവേശനോട് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാറിന് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുകൂടാതെ കണ്ട് എന്നെ വത്സരായ് സാറ്, അദ്ദേഹത്തിന് എന്നെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞു മണി വരികയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തരാമെന്ന് ആരോ എന്നോട് പറഞ്ഞു. പക്ഷെ വരാൻ കുറച്ച് നേരം വൈകി. എന്തായാലും അടുത്ത പ്രാവശ്യം ഇനി ഒരിക്കൽ സാറിൻ്റെ വീട്ടിൽ വന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കും. തീർച്ചയായിട്ടും സാറിനും സാറിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി ഞാൻ ആദ്യം എൻ്റെ പാട്ടുകൾ നിങ്ങൾക്ക് അറിയുമെന്നൊന്ന് ഞാൻ നോക്കട്ടെ. എൻ്റെ കൂടെ പാടോ? നല്ല ഉറക്ക പാടണം. ഓടണ്ട ഓടണ്ട ഓമന പൂമുഖം, ഓമന പൂമുഖം, ഓമന ചുണ്ടത്തോർ. എനിക്ക് സന്തോഷമായി. ഇതൊക്കെ നമ്മുടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ഇതൊന്ന് ദേശീയഗാനമാക്കി മാറ്റിയാലോ എന്ന് ആലോചിക്കാം ഞാൻ. കാരണം ഈ പാട്ടൊക്കെ കുഞ്ഞു കുട്ടികളെ പോലെ എല്ലാവരും ഒരേപോലെ പാടുമ്പോൾ ഉണ്ടാവുന്നൊരു ഹലോ നമസ്കാരം ഉണ്ടാവുന്നൊരു സന്തോഷമില്ലേ, അതൊരു സുഖമാണ്, സന്തോഷമാണ്, നന്ദിയാണ്. ആ പാട്ടുകൾ നിങ്ങൾ ഏറ്റുപോ പാടാടാ, ഉമ്മ പാടാട്ടാ, എന്തോ എല്ലാം പാടാം. ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് എല്ലാ പാട്ടുകളുമെല്ലാം നിങ്ങളുടെ പ്രോത്സാഹനം മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, ഇന്ന് പിന്നെ ഒരു പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടി. നമ്മുടെ ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുകയാണ്. എല്ലാവർക്കും നന്ദി. ഇനി ആദ്യ ഗാനം ഏത് പാടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അത് പാടാം. ഉമ്പായി കുച്ചാണ്ട് മതിയോ? അത് മതിയോ? ഈ ഗാനം മണിച്ചേട്ടൻ്റെ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗാനമാണ്. ഞാൻ എൻ്റെ ജീവിതം ഏത് വേദിയിലും തുറന്നു പറയുന്ന ഒരു കലാകാരനാണ്. നിങ്ങൾക്കറിയാമോ, 10ാം ക്ലാസ് 3 പ്രാവശ്യം അന്തസ്സായിട്ട് എഴുതി തോറ്റ ആളാണ് ഞാൻ. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ, സത്യം. ഞാനത് തോറ്റതുകൊണ്ടാണ് ഞാൻ സിനിമ നടനായത്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പോലീസ് ആവണമെന്നായിരുന്നു. പക്ഷേ അത് നന്നായി, ദൈവം എൻ്റെ തലയിൽ വരച്ചത് കറക്റ്റാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ് എഴുതി തോറ്റാലും ഒരു കാര്യം മനസ്സിലാക്കണം, പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നേ. ഒരു കാര്യമില്ല, ഈ 10ാം ക്ലാസ് 3 പ്രാവശ്യം എഴുതി തോറ്റ ആളിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷം തന്നെ അറിയാം. ജില്ലാ കളക്ടർ, ജഡ്ജി, വക്കീല്, CI, എന്തിന്? ഈ അടുത്ത കാലത്ത് ഒരു പെണ്ണിൻ്റെ പ്രസവം എടുത്ത ഡോക്ടറാണ് ഞാൻ. അത് പറഞ്ഞ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ മക്കളെ, തമാശയ്ക്ക് പറഞ്ഞാണ്, കുഞ്ഞുമക്കളെല്ലാവരും നന്നായി പഠിക്കണം. ഇത് മണിച്ചേണ്ട ഒരു തമാശയെ കൂടെ മാത്രം പറഞ്ഞാണ്.
എന്നാലും എനിക്ക് നിങ്ങളൊക്കെ ഒരു എനിക്ക് ഒരു പ്രത്യേക ഒരു നടൻ എന്ന് പറയാൻ മാത്രം ഒരു പ്രത്യേക ഒരു ക്വാണ്ടിറ്റി ഉള്ള ഒരാളല്ല ഞാൻ. എന്നാലും എന്നെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനിപ്പോൾ പാടാൻ പോകുന്ന പാട്ടും എൻ്റെ ജീവിതവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതായത് മണ്ണിൻ്റെ മണവും വിശപ്പ് എന്താണെന്ന് അറിയാവുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ പാട്ടിൻ്റെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അനുഭവിച്ച ദുരന്തമാണ് ഈ പാട്ട്. തീർച്ചയായിട്ടും ആ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, നിങ്ങൾ പറയുന്ന എല്ലാ പാട്ടും പാടാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും ചോറ് വളിക്കും എന്നുള്ള ഉറപ്പാണ്, കാരണം ഇത്രയും നേരമായില്ലേ. എന്നാലും നമുക്കിന്നൊരു നല്ലൊരു പരിപാടി കണ്ടു എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉണ്ടാവും. കാരണം ഇതിൽ വന്നിരിക്കുന്ന എല്ലാ കലാകാരന്മാരും ഞങ്ങളൊക്കെ ഞാനും ആദർശൊക്കെ ഒരുമിച്ച് എത്രയോ വർഷമായിട്ട് ഇങ്ങനെ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു വീട്ടിലുള്ളൊരു പ്രോഗ്രാമായിട്ട് കണ്ടാൽ മതി, കാരണം ഇന്ന് ഇങ്ങനൊരു പരിപാടി തന്നെ ഒരു കുടുംബത്തെ പരിപാടിയാണ്. അപ്പം നമുക്ക് ആരംഭിക്കാം. ഉമ്പായി കുച്ചാണ്ട് പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ ഉമ്പായി കുച്ചാണ്ട് എൻ്റെ പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കറ്റാളി എൻ്റെ കുടല് കത്തണുമാ പ്രാണം പെടഞ്ഞ് പൂക്കളട്ടു കാലത്തിൻ്റെ അമ്മയും പൂക്കളട്ടു അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വളുണ്ട് പൂക്കളട്ടു അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ മോള് കിണുങ്ങണുണ്ട് എന്തിനടി മോളെ തല തല്ലി കരയണത് ചോറ് ചോച്ചപ്പോ അമ്മ കീറു തന്നച്ചാ ആ കീറു കിട്ടിപ്പോ പ്രാണം പോയച്ച ചോറ് ചോച്ചപ്പോ അമ്മ കീറു തന്നച്ച ആ കീറു കിട്ടിപ്പോൾ എൻ്റെ പ്രാണം പോയച്ച അച്ഛന് വേണ്ടേടി നിനക്ക് അത്താഴ വേണ്ടേടി അത്താഴം വേണ്ടേ എനിക്ക് ദൈവേ എൻ്റെ അച്ഛന് മാത്രം മതി ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കത്താളി എൻ്റെ കുടല് കത്തണുമാ പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ ഉമ്പായി കുച്ചാണ്ട് എൻ്റെ പ്രാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ഞാന് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ഒരുപാട് സിനിമയിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഗൾഫ് മലയാളികളാണ്. കാരണം ഒരേ ഗൾഫ് പ്രോഗ്രാമിന് പോയിട്ട് എൻ്റെ ഒരു കാസറ്റ്, അതും ഈ നാദൃശയുടെ കൂടെയാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഗൾഫിൽ പോയത്. അങ്ങനെ ആ കാസറ്റ് കണ്ട് എന്നെ സിനിമയിലേക്ക് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് നാദൃശ തന്നെയാണ്. ആ നാദൃശയോട് നന്ദിയുണ്ട് എന്നും. കാരണം ഈ ആ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ മലയാളികളും കലാഭവൻ മണിയെ തിരിച്ചത് അറിഞ്ഞു തന്ന. അപ്പോൾ ഈ നാദൃശയുടെ കൂടെ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാവോ? ഓക്കെ, താങ്ക് യു. നമ്മളിന്ന് എല്ലാവരും വളരെ സമാധാനപരമായിട്ട് എല്ലാവരും വളരെ എന്താ പറയുക, പരിപാടി കണ്ട് ആസ്വദിക്കുക. തിക്കും തിരക്കും ബഹളൊന്നും കൂട്ടാതെ നമുക്ക് നല്ല പ്രോഗ്രാമായിട്ട് മാറ്റണം. അപ്പോൾ ഈ നാദൃശി ഞാനും കൂടി ഒരു ഗൾഫ് പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ നാദൃശിയുണ്ട്, നാദൃശയുടെ ഭാര്യയുണ്ട്, ദിലീപുണ്ട്, ദിലീപിൻ്റെ ഭാര്യയുണ്ട്, ഞാനുണ്ട്, എൻ്റെ സ്വന്തം ഭാര്യയുണ്ട്. എനിക്കൊരു ഭാര്യ ഉള്ളു, അതുകൊണ്ടാണ് ഞാൻ ഈ സ്വന്തം എന്ന് പറയാൻ കാരണം. അങ്ങനെ ഞങ്ങളിങ്ങനെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വിസയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ നാദൃശയോട് പറഞ്ഞു, നാദൃശ നീ മാത്രമുള്ളു ഇതിൽ മുസ്ലിം, അതുകൊണ്ട് നീ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുക, ഈ അറബി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു മറുപടി പറയാൻ നീ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നാദൃശ പറഞ്ഞു, ഇവിടെ നീ പേടിക്കണ്ടോ, അത് ഞാൻ സോൾവ് ചെയ്തോളാം, നീ ഒക്കെ നിന്നോ.
അങ്ങനെ ഞങ്ങൾ വരി വരിയായിട്ട് നിൽക്കുന്നു. ആദർശം നിൽക്കുന്നു, അതിൻ്റെ ബാക്കിൽ നാശയുടെ ഭാര്യ, അതിൻ്റെ പിള്ളി ദിലീപ്, അതിൻ്റെ പിള്ളി മഞ്ജു വാര്യർ, പിന്നെ ഞാൻ, പിന്നെ നേരത്തെ പറഞ്ഞ എൻ്റെ ഭാര്യ. അങ്ങനെ നിൽക്കുക, നിൽക്കുമ്പോൾ ഈ നാദൃശയുടെ വിസി എടുത്തിട്ട് ഈ അറബി നാദൃശയോട് ചോദിച്ചു, അപ്പൊ നാദൃശ പറഞ്ഞു, ഇത് എന്തുവാ? നാദൃശയോട് അറബി പറഞ്ഞു, അവനെ പിടിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞു, നാദൃശയെ മാറ്റി നിർത്തി. അടുത്ത് ദിലീപ, ദിലീപിന്റെ വിസ നോക്കിയിട്ട് അറബി ചോദിച്ചു, ദിലീപ് പറഞ്ഞു, ഇതിക്ക് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. അങ്ങനെ ദിലീപിനെ മാറ്റി നിർത്തി. അടുത്ത് ഞാനാ, എന്നെ കണ്ടപ്പോഴേ എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഈ അറബിക്ക് ഒരു കള്ളലക്ഷണം ഫീൽ ചെയ്യുന്നുള്ള, കള്ളൻ എവിടെ ചെന്നാലും കള്ളനായിട്ട് തോന്നുള്ളൂ. ഈ അറബി എൻ്റെ അടി മുതൽ മോള് വരെ നോക്കിയിട്ട് എന്നോട് ഈ അറബി ചോദിച്ചു, ഞാൻ പറഞ്ഞു, അപ്പന്നടിച്ചൊന്ന് വിസ, എനിക്ക് അപ്പ തന്നെ വിസ അടിച്ചൊന്ന്. ഞാൻ പറഞ്ഞു വേറൊന്നല്ല, വല്ലത്ര ഹമർഹത്ത വല്ല നൂർത്തിന് ശരിയാക്കിയതായി. ആ പറഞ്ഞ മീറ്റർ കറക്റ്റായി, അറബിക്ക് മനസ്സിലായി. എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അറിയാത്ത എൻ്റെ ഒരു വിഷമം അറബിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ വിസയും കൊണ്ട് ഞാൻ പോയി, ഞാൻ ഹണിമൂൺ ആഘോഷിക്കാൻ പോയതാണ്, പക്ഷേ അത് കെണിമൂണായാണ്. ദിലീപ് ചോദിച്ചു, നീ എന്താ പറഞ്ഞു, ഞാൻ നിന്നാണ്ട് ഞാൻ ഒരു കുടുംബത്തെ കൊണ്ട് പോകണേ, നീ എന്നെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഭാഷ ഒരു പ്രശ്നമല്ല, കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ ഭാഷ പ്രശ്നമല്ല, കാരണം എനിക്കൊരു ഭാഷ അറിയില്ല, അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഇല്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഫലിതങ്ങൾ വെച്ചിട്ടാണ് ഞാൻ മലയാള സിനിമയിലേക്ക് കാലു വെച്ചത് തന്നെ. ഇപ്പം മലയാള സിനിമയല്ല, മൊത്തത്തിൽ മൊത്തം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മലയാള സിനിമ. ഇപ്പോൾ ആകെ ഉടക്കും ബഹളം തിക്കും തിരക്കും, സുകുമാർ സാറും തിലകൻ ചേട്ടനൊക്കെ ആയിട്ട് ആകെ വെണ്ടയ്ക്ക വെച്ച കലം പോലെയായി, ആകെ കുഴയായി. അതൊക്കെ സാവകാശം റെഡിയാവും, അതൊക്കെ എന്തൊക്കെയൊക്കെ നടക്കണതാണ്. പക്ഷേ നിങ്ങളെല്ലാവരും പറയുന്നു, പത്രത്തിൽ കുറേ കാര്യങ്ങൾ എഴുതുന്നു, നമ്മൾ വായിക്കുന്നത് വേറെ, അതിൻ്റെ പിന്നിൽ നടക്കുന്നത് വേറെ, അതെന്തൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം, ഞാനിപ്പോൾ ഒരു സിനിമ നടനായിട്ട് പറയല്ല, എൻ്റെ വീട്ടിൽ ഞാനൊരു കഥ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. എൻ്റെ അച്ഛൻ അത്യാവശ്യം രണ്ടെണ്ണൊക്കെ അടിക്കുന്ന കൂട്ടത്തിലാണ്. മാഹിയിലെ ഏറ്റവും മദ്യത്തിന് വില കുറവുള്ള സ്ഥലം, പക്ഷേ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ മക്കളെ, അത് ചാലക്കുടിയിലാണ്, അത് മുൻമന്തിയിലാണ്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുക. ഇപ്പം എൻ്റെ പുതിയ കാസറ്റ് ഒന്ന് ഇറങ്ങാൻ പോകേണ്ട, അതിൽ ഈ എന്താ പറയുക, ചാലക്കുടിയിൽ എങ്ങനെ മദ്യപാനം കൂടി എന്നുള്ളതിന് നമ്മൾ പറയേണ്ടി. ചാലക്കുടി കൂടെ പോയാലും കുടി ചാലക്കുടിയിലാണ്, കല്യാണക്കുടിക്ക് പോയാലും കുടി ചാലക്കുടിയിലാണ്, അച്ഛൻ മരിച്ചാലും കൂടി ചാലക്കുടിയിലാണ്, എങ്ങനെ പോയാലും എങ്ങനെ കൂടി പോയാലും കൂടി ചാലക്കുടിയിലാണ്. പക്ഷെ എൻ്റെ അച്ഛൻ അത്യാവശ്യം നമ്മൾ ഈ ചെത്തുകളിലൊക്കെ കുടിക്കുന്ന കൂട്ടത്തിലാണ്. ഞാനിപ്പോഴും ഓർക്കേണ്ട, അന്നത്തെ സർക്കാരും എനിക്ക് എൻ്റെ വീട്ടിൽ കറണ്ടിനെ അപേക്ഷിച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്കന്ന് കറണ്ട് കിട്ടിയത്. അപ്പോൾ ഈ കറണ്ട് കണക്ഷൻ കിട്ടിയെന്നാണ് ഞാനൊക്കെ വീട്ടിലുണ്ടെന്ന് എൻ്റെ അച്ഛനമ്മയ്ക്ക് മനസ്സിലായത്. നേരിട്ട് കണ്ടതന്നാ പരസ്പരം, അയ്യോ മോനെ എങ്ങനെയുണ്ട് ഒരാൾ, എൻ്റെ മോനെ ഞാൻ നിന്നെ കണ്ടിട്ട് അത്ര നാളെ. കാരണം അതെന്നറിയാം, ഈ ചാണക്കിട്ട് മെഴുകിയ വീടായതുകൊണ്ടേ എല്ലാം ഒരുപോലെയാണ് കളറ്, അതുകൊണ്ട് നമുക്ക് പരസ്പരം അങ്ങോട്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് ഇട്ട് വരാൻ കാരണം ഉള്ള സ്ഥലം വെളുത്തത് കണ്ടോട്ടെ നേരിച്ചിട്ടാണ്. ഇനി നാളെ നിങ്ങളും അവിടെ IM വിജയം ശബരിമല പോയേ പറഞ്ഞ പോലെ ആവില്ല. IM വിജയം ശബരിമല പോയപ്പോൾ അയ്യപ്പൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളിവിടെ വന്നിട്ടില്ല, അത് കണ്ടില്ല കണ്ടില്ല. അപ്പം എൻ്റെ അടുത്ത് IM വിജയം പറയും, ഓ എന്തൊരു പാല് പോലെ ഇരിക്കുന്ന ആളാന്ന് പറഞ്ഞ, ഞങ്ങൾ സ്വന്തം ചേണ്ണരിയന്മാരെ പോലെ ഉണ്ടാ എന്ന പോലെയാണ്. ഇനി നാളെ വന്നിട്ട് കലാഭവൻ മണിയെ കണ്ടില്ല എന്ന് പറയരുത്. അപ്പം ഈ കറണ്ടിനെ അപേക്ഷിച്ചിട്ട് 3 മാസം കഴിഞ്ഞ് കറണ്ട് കിട്ടി. അപ്പം അച്ഛൻ വൈകുന്നേരം 2.5 അടിച്ച് വീട്ടിൽ വന്നേക്കാം. അപ്പം ഈ പ്ലഗിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ അവിടെ വേട്ടാളം എന്ന് പറയും, ഒരു വേട്ടാവളി എന്ന് പറയും, ഈ ഇതിനകത്ത് കയറി കൂട് കൂട്ടും. ഇത് കൂട് കൂട്ടിയിട്ട് എൻ്റെ പൊന്ന് ചേട്ടന്മാരെ അനിയന്മാരെ അച്ഛൻ വന്നിട്ട് കറണ്ട് കിട്ടി അന്നണ്ട, അച്ഛൻ എൻ്റെ അനിയനോട് പറഞ്ഞു, രാമകൃഷ്ണ ആ വേട്ടാളം കൂട് കൂട്ടിയത് വൃത്തിയാക്കിയേ. അനിയൻ എന്ത് ചെയ്തു, അവിടെ ഒരു വടി ഇരിക്കുന്നത്, അതെടുത്തിട്ട് ചെറിയൊരു കോല് അതെടുത്തിട്ട് എൻ്റെ ഉള്ളിൽ കൊണ്ട് കുത്തി. ഇപ്പോൾ കോലൊടിഞ്ഞു പോയി. അപ്പം എൻ്റെ അച്ഛൻ പറയാ, നിന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യടാ, ഇങ്ങനെ മാറിക്ക്, ബുദ്ധിയില്ല വേറുമില്ല, എടാ ഈ കോലോണ്ട് കുത്തിയ കോലൊടിയും മറിയായി. അച്ഛൻ എൻ്റെ അവിടെ ഒരു ആണി ഇരിക്കണ്ടായി, അന്നാ കറണ്ട് കിട്ടിയേക്കണ കേട്ടാ, ഈ ആണി എടുത്തിട്ട് ഈ പ്ലക്കറ്റ് ഉള്ളിൽ തെറിച്ച് മുറ്റത്ത് വീണിട്ട് അച്ഛൻ പറയാ, രാമകൃഷ്ണോ വേട്ടാളം വിചാരിച്ച പോലെ അല്ല, തിരിച്ചും കുത്തണ്ടെന്ന്. അങ്ങനെ ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ, പക്ഷെ നല്ല മനുഷ്യനായിരുന്നു, ഏറ്റവും സ്നേഹവും എല്ലാം പകർന്നു തന്നൊരു അച്ഛനായിരുന്നു. അച്ഛൻ എന്നെ ഒരുപാട് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലും, അച്ഛൻ്റെ മകനായിട്ട് ജനിച്ചതിൽ എന്നെ പഠിപ്പിച്ച 3 കാര്യമുള്ളൂ: എളിമയിൽ നിന്ന് വലിമ വാങ്ങിക്കുക, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാതിരിക്കുക, വന്നിക്കാൻ പറ്റില്ലെന്ന് നിന്ദിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു എന്താ പറയുക,
ശല്യത്തിനോ ദ്രോഹത്തിനോ ഒന്നും പോവാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് കുറേ പാവങ്ങളെ സഹായിക്കണം എന്നുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് മലയാള സിനിമയിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾ തരുന്ന പൈസയുടെ പകുതി ഭാഗവും ഞാൻ പാവങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചു. ഈ അടുത്ത കാലത്ത് നിങ്ങൾ പേപ്പറിലേക്ക് ഒരു വാർത്ത വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയിട്ട് ഇടി ഉണ്ടാക്കിയെന്നൊക്കെ അല്ലേ? അതൊക്കെ നിങ്ങൾ അറിയണം. അങ്ങനെ ഒരു ഇടി ഉണ്ടാക്കി നടക്കുന്ന ഒരാളാവരുത് ഒരു കലാകാരൻ. അങ്ങനെ പോവില്ല. 50 രൂപയുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് ചോദിച്ച് കയറണം എന്ന് പറയോ? എനിക്ക് തോന്നുന്നുണ്ടോ ഒരു മാസം ആ സ്ഥാപനത്തിൽ അവർക്ക് കിട്ടുന്ന പൈസ ഞാൻ ഒരു ദിവസം കൊണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ പാവങ്ങൾക്കും ഞാൻ സഹായിക്കുന്ന ഒരാളാണ്. പക്ഷേ പാർക്ക് എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും സ്ത്രീകൾ വന്ന് കുളിക്കുന്നത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന അവിടുത്തെ ജീവനക്കാരാവാൻ പാടില്ല. അവിടുത്തെ ജീവനക്കാർ നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷെ അവരത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ തീർച്ചയായിട്ടും അത് പ്രതികരിക്കണം. പ്രതികരിച്ചില്ലേ മോശമാണ്. അങ്ങനെ പാടില്ല. അതാണ് അവിടെ ഉണ്ടായത്. ആക്ച്വലി ഞാനാണ് കേസ് കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല. ഇവർ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് കേസ് കൊടുത്തത്. എന്തായിക്കോട്ടെ, എന്നെ പറ്റി എന്തൊക്കെയാണ് എഴുതി പേപ്പറിൽ, സന്തോഷം, അതൊന്നും കുഴപ്പമില്ല. ആ സത്യാവസ്ഥ എന്നെ വളർത്തി വലുതാക്കി എൻ്റെ നല്ലവരായ ജനങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി പാടാൻ പോകുന്ന പാട്ട് എൻ്റെ ഒരു പുതിയ കാസറ്റ് ഇറങ്ങാൻ പോകണുള്ളൂ. ആ കാസറ്റിൻ്റെ പേര് ഓടപ്പഴം പോലൊരു പെണ്ണ് എന്നാണ്. ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് കൂടപ്പുഴ എന്നൊരു സ്ഥലമുണ്ട്. ഈ പാട്ട് ഞാൻ പാടുമ്പോൾ എൻ്റെ മോള് എൻ്റെ ഭാര്യയോട് പറയും, അമ്മേ അച്ഛന് കൂടപ്പുഴ ഏതോ പെണ്ണായിട്ടൊരു ചിറ്റികളി ഉണ്ടെന്ന് തോന്നണേ, അല്ലാണ്ട് ഈ പാട്ട് ഇങ്ങനെ കൂടെ കൂടെ പാടില്ല എന്നാണ് എൻ്റെ മോള് പറഞ്ഞത്. ഈ പാട്ട് നിങ്ങൾ കേൾക്കണം. ഇത് ഇറങ്ങാൻ പോകണുള്ളൂ. പുതിയ പാട്ടുണ്ട്, പാടട്ടെ? ഓക്കെ, എല്ലാവർക്കും പാടാൻ പറ്റിയ വരികളാണ്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേ. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഇന്ന് നിന്റെ വീട്ടിലെ കല്യാണ അലങ്കാരം ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഇന്ന് നിന്റെ വീട്ടിലെ കല്യാണ അലങ്കാരം ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കൂറിച്ചുള്ളതായിരുന്നു. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കൂറിച്ചുള്ളതായിരുന്നു. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് ചുമരുമേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. കാണും ചുമരുമേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി.
കുതിരയ്ക്കോ കൊമ്പില്ല, കുതിരയ്ക്കോ മതിലില്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. കുതിരയ്ക്കോ കൊമ്പില്ല, കുതിരയ്ക്കോ മതിലില്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. ഓടപ്പഴം പോലൊരു, ഓടപ്പഴം പോലൊരു, ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഉപ്പു മൂളക്കില്ല, പാലിനോ കൈപ്പില്ല, പിണയിൽ മീട്ടാത്ത രാഗമില്ല. ഉപ്പു മൂളക്കില്ല, പാലിനോ കൈപ്പില്ല, പിണയിൽ മീട്ടാത്ത രാഗമില്ല. ഓടപ്പഴം പോലൊരു, ഓടപ്പഴം പോലൊരു, ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി കൂടപ്പുഴകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു, ഓടപ്പഴം പോലൊരു, ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴകെ അലഞ്ഞോ നാണ്ടി. Come on everybody. പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനും കണ്ടില്ല, ഉടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. I love you, thank you.